വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫുഡ് ആൻഡ് ബ്യൂട്ടി. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്ക് ഗ്രേവിയുള്ള മസാല ചിക്കൻ കറിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ എങ്ങനെയാണെന്ന്. നമ്മൾ നന്നായിട്ട് ചിക്കൻ കഴുകിയെടുക്കുക. വിനാഗിരിയൊക്കെ ഒഴിച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് ബ്ലഡൊക്കെ പോയി അടിപൊളിയായിട്ട് കിട്ടും. അതിനുശേഷം നമ്മുടെ വീട്ടിൽ പപ്പടമൊക്കെ കുത്താൻ ഉപയോഗിക്കുന്ന പപ്പടക്കമ്പിയോ അല്ലെങ്കിൽ ചെറിയ ഫോർക്കോ ടൂത്ത് പിക്കോ ഒക്കെ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഹോളിട്ട് കൊടുക്കുക, ഒന്ന് കുത്തി കൊടുക്കുക. നന്നായിട്ട് മസാല പിടിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. അതിനുശേഷം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് മാരിനേഷൻ എന്ന് നോക്കാം. നമ്മൾ ആദ്യം നന്നായിട്ട് പുളിക്ക് വേണ്ടിയിട്ടും അതുപോലെ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടും അത്യാവശ്യം പുളിയുള്ള, അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർത്തിട്ടുണ്ട്. തൈര് ഇതുപോലെ ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മസാല ഉള്ളിലേക്ക് പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല നല്ല ടേസ്റ്റിയുമാണ്. വിനാഗിരിയും നാരങ്ങയൊക്കെ ചേർക്കുന്നതിലും ടേസ്റ്റ് ആയിരിക്കും തൈര് ചേർക്കുവാണെങ്കിൽ. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ അരച്ചെടുത്തത് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, ഇത്ര മാത്രമേ ഉള്ളൂ മസാല. അതിലേക്ക് മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഇനി നല്ലപോലെ ഇതൊന്ന് തിരുമ്മി വയ്ക്കാം. നമ്മൾ പപ്പടക്കമ്പിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഹോളിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ തന്നെ മസാല പിടിക്കും. എന്നാലും നമുക്ക് അരമണിക്കൂർ വയ്ക്കാം. ഇങ്ങനെ തിരുമ്മിയിട്ട് ഇത് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് സവാളയൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. അതൊക്കെ വഴറ്റി വരുമ്പോഴേക്കും ഒരു അരമണിക്കൂർ ആയിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റ് ടൈം ആയിരിക്കും, ടൈം അങ്ങനെ ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ മാരിനേറ്റ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് ഇതുപോലെ മസാല പിടിച്ചിരിക്കണം, മസാല കുറഞ്ഞു പോകരുത് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജാർ എടുക്കുക. ജാറിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 1 പിടി കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ കുക്കർ എടുത്ത് വയ്ക്കാം. 1 പോട്ട് റെസിപ്പി ആയിട്ട് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഡയറക്റ്റ് കുക്കർ തന്നെ വെച്ചേക്കുന്നത്. കുക്കറൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ചെറിയ ഉള്ളി, 1 പിടിയോളം ചെറിയ ഉള്ളിയും 2 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് സവാളയെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു മണം വരും ചെറിയ ഉള്ളി ഇങ്ങനെ മൂക്കുമ്പോൾ. ആ സമയത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ പച്ചമുളകും കൂടി അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ, ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തത്, അതിൻ്റെ ബാക്കി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അതുകൂടാതെ നമുക്ക് ഇതിലേക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നല്ലപോലെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം സവാള ചേർത്ത് കൊടുത്താൽ മതി. സവാള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ സവാള ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്, എല്ലാം കൊത്തി അരിയുന്ന രീതിയിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് വഴഞ്ഞ് വരട്ടെ. ഉപ്പ് ചേർത്ത് ഇതുപോലെ ആക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടും. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളറാവണം. ഇനി ഇതിലേക്ക് രുചി കിട്ടുന്ന വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്, രുചിയും മണവും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്, 1 കഷ്ണം കറുവപ്പട്ട, 3-4 നല്ല ഫ്രഷായിട്ടുള്ള ഏലക്ക, അതുപോലെ 1 നുള്ള്, 5-6 ഗ്രാമ്പൂ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗരം മസാല ചേർക്കുന്നില്ല കേട്ടോ, അതിന് പകരമാണ് ഇത് ചേർക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു സ്വാദും നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ ചേർത്തിട്ടില്ലെങ്കിൽ ഇനി ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. നല്ലപോലെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ച തക്കാളിയും കാഷ്യൂവും കൂടിയുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണവും ഒന്ന് മാറിക്കിട്ടണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
എണ്ണ തെളിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുവരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നത് കാണുമ്പോൾ, നന്നായിട്ട് തിളയൊക്കെ വരുന്നതായിട്ട് കാണുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ പീസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് കറി ലീവ്സും കൂടി ആ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ചിക്കനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരല്പം ചെറിയ ചൂടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടിട്ട് നമ്മൾ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഏകദേശം ഒരു അര ഗ്ലാസ് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഒരു മൂന്നോ നാലോ വിസിറ്റ് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്, ചിക്കൻ മസാലയാണ്. നല്ല തിക്ക് ഗ്രേവിയും നല്ല സ്വാദും നല്ല മണവും രുചിയും ഒക്കെയുള്ള ഒരു ചിക്കൻ കറിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഫുഡ് ആൻഡ് ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.